അടുത്തിടെയായിരുന്നു തമിഴ് താരം വിജയ് ആന്റണിക്ക് മൂത്ത മകൾ മീരയെ നഷ്ടപ്പെട്ടത്. തന്റെ രണ്ട് പെൺമക്കളെയും മാലാഖമാരെ പോലെ കൊണ്ടു നടന്നിരുന്ന വിജയ് ആന്റണിക്ക് മകൾ മീരയുടെ മരണം വലിയ ആഘാതമായിരുന്നു സൃഷ്ടിച്ചത്. പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും മികവ് പുലർത്തിയിരുന്ന 12-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മീരയുടേത് ഒരു ആത്മഹത്യയായിരുന്നു. ഈ ചെറുപ്രായത്തിൽ തന്നെ ആത്മഹത്യയിലേക്ക് നീങ്ങാൻ മാത്രം എന്ത് പ്രയാസമാണ് മകൾ അനുഭവിച്ചിരുന്നതെന്ന് വിജയ് ആന്റണിക്കും ഭാര്യ ഫാത്തിമയ്ക്കും അറിവുണ്ടായിരുന്നില്ല. സ്കൂളിലെ കൾച്ചറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മീരയെ തിരഞ്ഞെടുത്തത് ഇക്കഴിഞ്ഞ ജൂണിലാണ്. അന്ന് അമ്മ ഫാത്തിമ മകളെക്കുറിച്ച് അഭിമാനത്തോടെ എഴുതിയ കുറിപ്പും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. മകളുടെ ചേതനയേറ്റ ശരീരം കെട്ടിപ്പിടിച്ച് നിലവിളിച്ച് കരയുന്ന മുഖം ഇപ്പോഴും ആരാധകരുടെ കണ്ണിൽ നിന്നും മാഞ്ഞിട്ടില്ല. മകളുടെ വേർപാടിന് ശേഷം ഹൃദയസ്പർശിയായ ഒരു കുറിപ്പും വിജയ് ആന്റണി പങ്കുവച്ചിരുന്നു. അന്നും ഇന്നും സിനിമയോടും അതുമായി ബന്ധപ്പെട്ട ജോലികളോടും 100% നീതി പുലർത്താറുള്ള വ്യക്തി കൂടിയാണ് വിജയ് ആന്റണി. അതുകൊണ്ട് തന്നെയാണ് മകളുടെ മരണം സംഭവിച്ച് ഒരാഴ്ച മാത്രം പിന്നിടുമ്പോൾ തൻ്റെ പുതിയ സിനിമയായ രക്തത്തിൻ്റെ പ്രൊമോഷൻ ചടങ്ങുകളിൽ വിജയ് ആന്റണിയും പങ്കെടുക്കാനെത്തിയത്. തൻ്റെ സ്വകാര്യ ദുഃഖങ്ങളുടെ പേരിൽ ഒരുപാട് പേരുടെ അധ്വാനമായ സിനിമയ്ക്ക് കിട്ടേണ്ട പ്രൊമോഷൻ കിട്ടാതെ പോകരുതെന്ന ചിന്തയാകാം പ്രീ റിലീസ് പരിപാടിയിൽ പങ്കെടുക്കാമെന്ന തീരുമാനത്തിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത്. ഇളയ മകൾ ലാറയ്ക്കൊപ്പമാണ് വിജയ് ആന്റണി പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയത്. ഒരു നിമിഷം പോലും മകൾ തനിച്ചാകരുതെന്ന വിജയ് ആന്റണിക്കുണ്ടായിരുന്നു. വലിയൊരു സങ്കടക്കടൽ നീന്തുമ്പോഴും ചിരിച്ച മുഖത്തോടെ മീഡിയയെ അഭിസംബോധന ചെയ്യുന്ന വിജയ് ആന്റണിയെ കാണുമ്പോൾ ഹൃദയം തകരുന്നുവെന്നാണ് ആരാധകരുടെ കമൻറ്റുകൾ. നിങ്ങളുടെ ചിരിച്ച മുഖമാണ് ഞങ്ങൾക്കിഷ്ടമെന്നാണ് ചിലർ കുറിച്ചത്. രത്തം സിനിമയുടെ പ്രൊമോഷനായി എത്തിയപ്പോൾ ജീവിതത്തിൽ ഇതുവരെ ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചുവെന്നും അങ്ങനെ തനിക്കിപ്പോൾ ഒരു മരവിപ്പാണെന്നുമാണ് വിജയ് ആന്റണി പറഞ്ഞത്. താൻ അനുഭവിച്ചതും അനുഭവിക്കുന്നതുമായ സങ്കടങ്ങൾ മറ്റാർക്കും ലഭിക്കരുതെന്ന ചിന്ത എപ്പോഴുമുണ്ടെന്നും വിജയ് ആന്റണി കൂട്ടിച്ചേർത്തു. വിജയ് ആന്റണിയുടെ ചെന്നൈ TTK റോഡിലെ വീട്ടിലാണ് മകൾ മീരയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ചെന്നൈ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മാനസിക സമ്മർദ്ദമാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് പ്രാഥമിക വിവരം. വിജയ് ആന്റണി ആത്മഹത്യയെക്കുറിച്ച് സംസാരിക്കുന്ന പഴയ വീഡിയോ മകളുടെ മരണ പശ്ചാത്തലത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ജീവിതം എത്ര വേദനാജനകമാണെങ്കിലും കടന്നുപോകേണ്ടി വന്നേക്കാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തായാലും ഒരിക്കലും ആത്മഹത്യ ചെയ്യരുത്. അത് നിങ്ങളുടെ കുട്ടികളെ തകർത്ത് കളയും എന്നാണ് വിജയ് പഴയ വീഡിയോയിൽ പറഞ്ഞത്.